കാതൽ ഡീകോർ ഇക്കഴിഞ്ഞ നവംബർ 23-ാം തീയതി വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്കെത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂക്ക, ജ്യോതിക തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ ജിയോ ബേബി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളം ഫാമിലി ഇമോഷണൽ ഡ്രാമ സിനിമ കൃത്യം 3 ദിവസങ്ങൾ ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ചിത്രത്തിന്റെ ആദ്യ 3 ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം കൂടിയാണ് ഇന്ന് ശനിയാഴ്ച ദിവസം. ഇപ്പോഴത്തെ സിനിമയുടെ ശനിയാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ, കേരള എസ്റ്റിമേറ്റ് കളക്ഷൻ, അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ 3 ദിവസത്തെ ആകെ കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ ാണ് പോസിറ്റീവ് ലഭ്യമാകുന്ന ഏതൊരു സിനിമയ്ക്കും എന്നതുപോലെ വെള്ളിയാഴ്ചയേക്കാൾ മികച്ച ദിവസമായിട്ട് ശനിയാഴ്ച ദിവസം കേരള ബോക്സ് ഓഫീസിലെ കാതൽ ദി കോർ എന്ന സിനിമയ്ക്ക് മാറിയിരിക്കുകയാണ്. കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം ട്രാക്കിംഗ് ഡാറ്റ റിപ്പോർട്ടുകൾ പ്രകാരം 49 ലക്ഷത്തിലധികമായിരുന്നു സിനിമയുടെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എങ്കിൽ ഇന്നത് 74 ലക്ഷത്തിൽ പരമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഇന്നലത്തെക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല ഇന്നലത്തെക്കാൾ മികച്ചൊരു കേരള കളക്ഷൻ ഇന്ന് സിനിമയ്ക്ക് ഗ്രോസ് ആയിട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് വെള്ളിയാഴ്ച 1,18,00,000 കേരള ഗ്രോസ് കളക്ഷനായിട്ട് സിനിമ നേടിയെടുത്തത്. ഇന്ന് അത് 1,50,00,000 മുകളിലേക്ക് എത്തപ്പെടുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് 3 കോടിക്ക് മുകളിലല്ല, 3.5-4 കോടി റേഞ്ചിലെ സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം ഗ്രോസ് കളക്ഷൻ വരുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി കൃത്യമായ കളക്ഷൻ എല്ലാം തന്നെ നാളെ അറിയാനായിട്ട് കാത്തിരിക്കാം. ഒരു ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രം കൂടിയാണ് കാതൽ ദി കോർ. സിനിമയ്ക്ക് മികച്ചൊരു തുടക്കം കേരള ബോക്സ് ഓഫീസിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ 3 ദിവസത്തെ കേരള കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ വരുന്ന തിങ്കളാഴ്ചയോടെ മാത്രമേ കൃത്യമായിട്ട് പുറത്തു വരികയുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിലെ സിനിമയ്ക്ക് വിലക്കുള്ളതിനാൽ സിനിമയ്ക്ക് വലിയൊരു കളക്ഷൻ ഒന്നും തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നും നാം പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ 3 ദിവസങ്ങൾ കൊണ്ട് 3.5 കോടിക്ക് മുകളിൽ എന്നത് മികച്ചൊരു കളക്ഷനാണ്. കാത്തിരിക്കൂ, യഥാർത്ഥ കണക്കുകൾ നാളെ അറിയാനായിട്ട്.